Hi friends, ellarkkum meendum ente channel like swagatham. Nammal innu nokkan povunnathu Harry Potter and Prisoner of Azkaban enna ee pusthakathile rendamathe chapter adanu nammal innu nokkan povunnathu. Adayathu Aunt Margi's big mistake. Margi aunty nammude Vernon uncle-inte sahodariyaanu. Avar cheytha big mistake endanannu namukku nokkam. അടുത്ത ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഹാരി താഴെ എത്തിയപ്പോഴേക്കും ഡേഴ്സ്ലികൾ മൂന്ന് പേരും കിച്ചൺ ടേബിളിന് ചുറ്റുമിരിപ്പുണ്ടായിരുന്നു. ഹാരി ഡൂഡ്ലിക്കും ഡേഴ്സ്ലിക്കും ഇടയ്ക്കായി ഒരു കസേരയിൽ കയറിയിരുന്നു. അവർ ഹാരിക്ക് ഒരു ജന്മദിന ആശംസ നൽകിയില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്നുള്ളൊരു മട്ടുപോലും കാണിച്ചില്ല. പക്ഷെ ഹാരിക്കും അത് പുതുമയൊന്നും ആയിരുന്നില്ല. അവൻ ഇതെല്ലാം ധാരാളം കണ്ട് ശീലിച്ചതായിരുന്നു. ഹാരി സ്വയം ഒരു ടോസ്റ്റ് എടുത്ത് കഴിച്ചുകൊണ്ട് ടി വിയിലെ ന്യൂസ് റീഡറിനെ നോക്കി. അപ്പോഴേക്കും ഏതോ ഒരു കുറ്റവാളി രക്ഷപ്പെട്ട വാർത്ത ന്യൂസ് റീഡർ പകുതിയോളം പറഞ്ഞു കഴിഞ്ഞിരുന്നു. പൊതുജനം ജാഗ്രത പാലിക്കണം, കാരണം ബ്ലാക്കിൻ്റെ കൈവശം ആയുധങ്ങളുണ്ട്, ഒപ്പം അതീവ അപകടകാരിയുമാണ്. ഇതിലേക്കായി ഒരു സ്പെഷ്യൽ ഹോട്ട് ലൈൻ സജ്ജീകരിച്ചിട്ടുണ്ട്. ആരെങ്കിലും ബ്ലാക്കിനെ കാണുകയാണെങ്കിൽ ഉടനടി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വെർണൻ അങ്കിൾ ന്യൂസ് പേപ്പർ എടുത്ത് അതിലെ കുറ്റവാളിയുടെ ചിത്രത്തിലേക്ക് തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ആ വൃത്തികെട്ടവൻ്റെ അവസ്ഥയൊന്ന് നോക്ക്, അവൻ്റെ മുടി നോക്ക്. അതും പറഞ്ഞ് വെർണൻ അങ്കിൾ ഒരു വൃത്തികെട്ട നോട്ടം ഹാരിയുടെ നേരെ നോക്കി. ഹാരിയുടെ അനുസരണയില്ലാത്ത തലമുടി വെർണൻ അങ്കിളിന് എന്നും ഒരു ശല്യമായിരുന്നു. അപ്പോഴേക്കും ടി വിയിലെ ന്യൂസ് റീഡർ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. പക്ഷേ ഇത്തവണ മറ്റൊരു വാർത്തയുമായിട്ട് ആയിരുന്നു. നിർത്ത് നിർത്ത്, വെർണൻ അങ്കിൾ ദേഷ്യത്തോടെ ടി വിയിലെ ന്യൂസ് റീഡറിനെ നോക്കി പറഞ്ഞു, നീ ഞങ്ങളോട് ആ ഭ്രാന്തൻ എവിടെ നിന്നാണ് രക്ഷപ്പെട്ടതെന്ന് പറഞ്ഞില്ലല്ലോ. അവൻ എപ്പോൾ വേണമെങ്കിലും തെരുവിൽ കാണപ്പെട്ടേക്കാം. ശരിയാണ്, പെറ്റൂണിയ ആൻ്റി അയൽവക്കത്തേക്ക് കണ്ണു വായിച്ചുകൊണ്ട് അത് ശരിവെച്ചു. പെറ്റൂണിയ, ഞാൻ ഉടനെ ഇറങ്ങുന്നതായിരിക്കും നല്ലത്. മാർഗിയുടെ ട്രെയിൻ 10 മണിക്ക് എത്തും, ഡേഴ്സ്ലി പറഞ്ഞു. മാർഗി ആൻ്റിയോ, അവർ ഇങ്ങോട്ട് വരുന്നെന്നോ? ഹാരി അറിയാതെ വായിൽ നിന്ന് ആ ചോദ്യം പുറത്തേക്ക് വന്നു. മാർഗി ആൻ്റി വെർണൻ അങ്കിളിൻ്റെ സഹോദരിയാണ്. ഹാരിക്ക് അവരുമായി നേരിട്ട് രക്തബന്ധമൊന്നുമില്ല. ഹാരിക്ക് ഡേഴ്സ്ലികളുമായി ബന്ധം അവൻ്റെ അമ്മ പെറ്റൂണി ആൻ്റിയുടെ സിസ്റ്ററായിരുന്നു എന്നുള്ള ആ ബന്ധത്തിലൂടെയാണ്. മാർഗി ആൻ്റി ജീവിച്ചിരുന്നത് ഗ്രാമത്തിൽ വലിയ പൂന്തോട്ടമൊക്കെയുള്ള ഒരു വീട്ടിലായിരുന്നു. അവർ അവിടെ ധാരാളം ബുൾഡോഗുകളെ വളർത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ മാർഗി ആൻ്റി ഇവിടെ പ്രൈവറ്റ് ഡ്രൈവിൽ വേണനങ്ങളുടെ വീട്ടിൽ അധികമൊന്നും വന്ന് താമസിക്കാറില്ലായിരുന്നു. പക്ഷേ എങ്കിലും മാർഗി ആൻ്റിയുടെ മുൻകാല സന്ദർശനങ്ങളെല്ലാം ഹാരിയുടെ മനസ്സിൽ ഇപ്പോഴും നന്നായി തെളിഞ്ഞു നിൽപ്പുണ്ട്. ഡൂഡ്ലിയുടെ 5-ാമത്തെ ബർത്ത്ഡേ പാർട്ടിക്കിടയിൽ മ്യൂസിക്കൽ ചെയർ കളിക്കുന്നതിനിടയ്ക്ക് ഡൂഡ്ലിയെ ഹാരി തോൽപ്പിക്കാതിരിക്കാനായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഹാരിയുടെ മുട്ടിന് താഴെ മാർഗി ആൻ്റി തൻ്റെ വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് അടിച്ചു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരു ക്രിസ്മസ് ദിനത്തിൽ മാർഗി ആൻ്റി ഡൂഡ്ലിക്ക് ഒരു കമ്പ്യൂട്ടറൈസ്ഡ് റോബോട്ടും ഹാരിക്ക് കുറേ പട്ടി ബിസ്ക്കറ്റുമായി എത്തിയിരുന്നു. അതിനുശേഷം ഏറ്റവും അവസാനം, അതായത് ഹാരി ഹോഗ്വേർട്സിലേക്ക് പഠിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപ് ഒരു പ്രാവശ്യം അവർ ഇവിടെ വന്നപ്പോൾ ഹാരി അറിയാതെ അവരുടെ വളർത്തു നായയുടെ കാലിൽ ചവിട്ടി. ആ നായയുടെ പേരാണ് റിപ്പർ. റിപ്പർ ഹാരിയെ ഓടിച്ച് ഒരു മരത്തിൽ കയറ്റി. അന്ന് രാത്രിയാകുന്നത് വരെ റിപ്പറിനെ അവിടെ നിന്ന് വിളിക്കാനും മാർഗി ആൻ്റി മെനക്കെട്ടില്ല. ഈ സംഭവം ഓർക്കുമ്പോൾ ഡൂഡ്ലിക്ക് ഇപ്പോഴും ചിരിച്ച് ചിരിച്ച് അവൻ്റെ കണ്ണിൽ വെള്ളം വന്ന് നിറയുമായിരുന്നു. മാർഗി ഇവിടെ ഒരാഴ്ച ഉണ്ടാകും. അവർ വരുന്നതിന് മുൻപ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഹാരിയുടെ നേരെ തൻ്റെ തടിച്ച വിരൽ ചൂണ്ടി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വെർണൻ പറഞ്ഞു. ഡൂഡ്ലി കുറച്ച് നേരത്തേക്ക് ടി വി കാണുന്നത് നിർത്തി. വെർണൻ ഹാരിയെ കളിയാക്കുന്നത് കാണുന്നത് ഡൂഡ്ലിയുടെ പ്രധാനപ്പെട്ട വിനോദമായിരുന്നു. ആദ്യമായിട്ട് മാർഗി ആൻ്റിയോട് ഒരിക്കലും പരുഷമായി സംസാരിക്കരുത്. ശരി, അവർ എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചാൽ, ഹാരി പറഞ്ഞു. ഹാരിയുടെ മറുപടി കേൾക്കാത്ത മട്ടിൽ വെർണൻ തുടർന്നു, 2-ാമത്, മാർഗിക്ക് നിൻ്റെ ഈ അസാധാരണത്വത്തിനെ പറ്റി ഒന്നും അറിയില്ല. അതുകൊണ്ട് മാർഗി ഇവിടെ ഉള്ളപ്പോൾ അത്തരത്തിലുള്ള ഒന്നും ഇവിടെ സംഭവിക്കരുത്. മനസ്സിലായല്ലോ? പിന്നെ 3-ാമതായി,
ഞങ്ങൾ മാർഗിയോട് പറഞ്ഞിരിക്കുന്നത് നീ സുഖപ്പെടുത്താനാവാത്ത ക്രിമിനൽ ബോയ്സിനെ സൂക്ഷിക്കുന്ന സെൻറ് ബ്രൂട്ടസസിൻ്റെ സുരക്ഷാ കേന്ദ്രത്തിൽ പോകുന്നുണ്ടെന്നാണ്. എന്ത്? ഹാരി അലറി. നീയും ആ കഥ തന്നെ പറഞ്ഞാൽ മതി ചക്ക, അല്ലെങ്കിൽ കുഴപ്പങ്ങളുണ്ടാകും, വേർണൻ പറഞ്ഞു. ഹാരിക്ക് കേട്ടത് വിശ്വസിക്കാനാവാതെ കുറച്ച് സമയം വേർണൻ അങ്കിളിനെ തന്നെ തുറിച്ചു നോക്കിക്കൊണ്ട് കസേരയിൽ ഇരുന്നു. തനിക്ക് ഡേഴ്സ്ലികളിൽ നിന്ന് ഇന്ന് വരെ ലഭിച്ചതിൽ ഏറ്റവും ചീത്ത ബർത്ത്ഡേ പ്രസൻറ്റാണ് മാർഗി ആൻറ്റിയുടെ ഒരാഴ്ചത്തെ സന്ദർശനം. ഒപ്പം വേർണൻ അങ്കിളിൻ്റെ ഒരു ജോഡി പഴയ സോക്സും. ശരി പറ്റൂണിയ, ഞാനെന്നാ ഇറങ്ങട്ടെ? എൻ്റെ കൂടെ ഒരു റൈഡിന് വരുന്നു ഡ്യൂട്ടിലിക്കുട്ട. ഇല്ല, ടി വി കാണുന്നതിനിടയിൽ ഡ്യൂട്ടിലി പറഞ്ഞു. ഡാഡി ഇന്ന് ആൻറ്റി വരുമ്പോൾ ചുന്നര കുട്ടപ്പനായി ഇരിക്കണം. മമ്മി നിനക്കൊരു നല്ല ബോറ്റൈ മേടിച്ചിട്ടുണ്ടല്ലോ. പെറ്റൂണിയ ഡ്യൂട്ടിലിയുടെ തലമുടി തഴുകിക്കൊണ്ട് പറഞ്ഞു. ഒരുതരം അബോധാവസ്ഥയിലായിരുന്ന ഹാരിക്ക് പെട്ടെന്നൊരാശയം തോന്നി. അവൻ ഓടി അങ്കിൾ വെർണൻ്റെ പിന്നാലെ എത്തി. ഞാൻ നിന്നെ കൂടെ ഒന്നും കൊണ്ടുപോകുന്നില്ല, വെർണൻ അങ്കിൾ ഹാരിയെ കണ്ടതും വിളിച്ചു കൂവി. എനിക്കതിന് കൂടെ വരാൻ മുട്ടി നിൽക്കുകയല്ലേ. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. വെർണൻ അങ്കിൾ സംശയത്തോടെ ഹാരിയെ നോക്കി. തേർഡ് ഇയേഴ്സിന് എൻ്റെ സ്കൂളിൽ നിന്ന് ഒരു ഗ്രാമം സന്ദർശിക്കാൻ അനുവാദമുണ്ട്. അതുകൊണ്ട്? വെർണൻ ചോദിച്ചു. അതിൻ്റെ ഫോമിൽ താങ്കളുടെ ഒപ്പ് വേണം. ഞാനെന്തിനു സൈൻ ചെയ്യണം? ഹാരി തൻ്റെ വാക്കുകൾ വളരെ ശ്രദ്ധയോടെ തിരഞ്ഞെടുത്തുകൊണ്ട് പറഞ്ഞു. മാർഗി ആൻറ്റിയോട് ഞാൻ ആ സെൻറ്റ് ബ്രൂട്ടസസ് സെക്യൂർ സെൻറ്റർ ഫോർ ഇൻക്യൂറബിളി ക്രിമിനൽ ബോയ്സ്, വെർണൻ അങ്കിൾ പറഞ്ഞു. ആ അത് തന്നെ, കുറേ ഉണ്ട് അത് ഓർത്തെടുക്കാൻ. ഞാൻ അവിടെയാണ് പോകുന്നതെന്ന് മാർഗി ആൻറ്റിയെ വിശ്വസിപ്പിക്കാൻ കുറച്ച് പണിയുണ്ട്. പക്ഷേ എൻ്റെ പെർമിഷൻ ഫോം സൈൻ ചെയ്ത് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറഞ്ഞ സ്കൂളിലാണ് പോകുന്നതെന്ന് കൃത്യമായി ഓർത്ത് പറയാം. പിന്നെ ഒരു സാധാരണ മനുഷ്യനെ പോലെ ആയിരിക്കുകയും ചെയ്യാം. എന്തു പറയുന്നു? ഹാരി ചോദിച്ചു. ശരി, വെർണൻ പറഞ്ഞു. മാർഗി ഇവിടെ ഉണ്ടായിരിക്കുമ്പോൾ നിൻ്റെ സ്വഭാവം നിരീക്ഷിച്ചിട്ട് നീ പ്രോമിസ് ചെയ്ത പോലെ എല്ലാം നടന്നു എന്ന് കണ്ടാൽ നിൻ്റെ ആ ഫോം ഞാൻ സൈൻ ചെയ്തു തരാം. അങ്കിൾ പോയതും ഹാരി നേരെ ഓടി തൻ്റെ ബെഡ്റൂമിലെത്തി. ഒരു സാധാരണ മനുഷ്യനെ പോലെ പെരുമാറണമെങ്കിൽ അതിന് തക്കതായ ഒരുക്കങ്ങളെല്ലാം നടത്തണം. അവൻ വേഗം തൻ്റെ ബർത്ത്ഡേ കാർഡും ഹോംവർക്കും മറ്റ് സാധനങ്ങളെല്ലാം എടുത്ത് കട്ടിലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു. അവൻ നോക്കിയപ്പോൾ കൂട്ടിൽ ഹെഡ്വിഗും എറോളും ചിറകിനടിയിൽ തലവെച്ച് ഉറങ്ങുകയാണ്. അവൻ അവരെ രണ്ടുപേരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഹെഡ്വിഗിനോട് പറഞ്ഞു, ഹെഡ്വിഗ് നീ ഒരാഴ്ചത്തേക്ക് എറോളിൻ്റെ കൂടെ പൊയ്ക്കൊള്ളൂ, റോൺ നിന്നെ നോക്കിക്കൊള്ളും. ഞാൻ നിനക്ക് എല്ലാം വിശദമായി എഴുതി ഒരു കുറിപ്പ് തന്നയക്കാം. ഇതെല്ലാം എൻ്റെ തെറ്റല്ല കേട്ടോ. ഹെർമിയോണിയോടും റോണിനോടും ഒപ്പം ഹോഗ്സ്മീഡ്സ് ഗ്രാമം സന്ദർശിക്കാൻ ഇതൊരു വഴിയേ ഉള്ളൂ, ഹാരി പറഞ്ഞു. 10 മിനിറ്റിന് ശേഷം എറോളും ഹെഡ്വിഗും പറന്നകന്നു. ഹെഡ്വിഗിൻ്റെ കാലിൽ റോണിന് വേണ്ടി എഴുതിയ കുറിപ്പും ഹാരി കെട്ടിവെച്ചിരുന്നു. അതിനുശേഷം ഒഴിഞ്ഞ കൂടെടുത്ത് അവൻ അലമാരയ്ക്കകത്ത് വെച്ചു. അധികം ഒരുക്കങ്ങൾ ചെയ്യാൻ അവന് സമയം കിട്ടിയില്ല. കാരണം അപ്പോഴേക്കും പെറ്റൂണി ആൻറ്റി അതിഥിയെ സ്വീകരിക്കാനായി താഴേക്ക് വരാൻ വിളിച്ചു പറഞ്ഞു. അപ്പോഴേക്കും വേർണൻ അങ്കിളിൻ്റെ കാർ വന്നു നിന്ന് ഡോർ തുറന്ന് ആളുകൾ വെളിയിലേക്ക് ഇറങ്ങി നടന്നടുക്കുന്ന കാലൊച്ച കേൾക്കാനായി. ഹാരി ചെന്ന് വാതിൽ തുറന്നു. മാർഗി ആൻറ്റി നിൽക്കുന്നു. കാണാൻ ഏതാണ്ട് വേർണൻ അങ്കിളിനെ പോലെ തന്നെ തടിച്ച പന്നി മാതിരി കൊഴുത്ത മുഖം. വേർണനെ പോലെ മുഖത്ത് മീശയുമുണ്ട്, പക്ഷേ അത്രയ്ക്കും ബുഷിയല്ലെന്ന് മാത്രം. ഒരു കയ്യിൽ ഒരു വലിയ സൂട്ട്കേസും മറ്റേ കയ്യിൽ വെകിളി പിടിച്ച ഒരു ബുൾഡോഗും. എവിടെ എൻ്റെ ഡ്യൂഡ്ലി കുട്ടൻ? മാർഗി ആൻറ്റി ഉറക്കെ ചോദിച്ചു. ബോറ്റായൊക്കെ കെട്ടി ഡ്യൂഡ്ലി ഹാളിലേക്ക് ഓടി വന്നു. മാർഗി ആൻറ്റി സൂട്ട്കേസ് കൊണ്ട് ഹാരിയുടെ വയറ്റിലേക്ക് ഇടിച്ചു കയറ്റിയിട്ട് ഡ്യൂഡ്ലിയെ ആ ഒറ്റ കൈ കൊണ്ട് ഇറുക്കി കെട്ടിപ്പിടിച്ച് കവിളിൽ ഒരു ഉമ്മയും കൊടുത്തു. ഡ്യൂഡ്ലി മാർഗി ആൻറ്റിയുടെ കെട്ടിപ്പിടുത്തത്തിന് നിന്നു കൊടുക്കുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു. അവന് അതിന് പേയ്മെൻറ്റ് കിട്ടിയിരുന്നു. അത് ഹാരിക്ക് നല്ലവണ്ണം അറിയാം.
ഇപ്രാവശ്യവും കെട്ടിപ്പിടുത്തതിന് ശേഷം ഹാരി നോക്കിയപ്പോൾ ഡൂഡ്ലിയുടെ തടിച്ചു കൊഴുത്ത കൈകൾക്കുള്ളിൽ ഒരു 20 pounds നോട്ടിരിക്കുന്നു. മാർഗി ആൻറ്റി പെറ്റൂണിയയും കെട്ടിപ്പിടിച്ചു. ചായ എടുക്കട്ടെ മാർഗി? വർണ്ണ ഞങ്ങൾ ചോദിച്ചു. റിപ്പറിന് എന്തു കൊടുക്കും? റിപ്പർ എൻ്റെ പാത്രത്തിൽ നിന്ന് അല്പം ചായ കുടിച്ചോളും, മാർഗി പറഞ്ഞു. അവരെല്ലാവരും അടുക്കളയിലേക്ക് നടന്നു. ഹാളിൽ ഹാരിയും സൂട്ട്കേസും മാത്രം അവശേഷിച്ചു. ഹാരി ആ സൂട്ട്കേസ് എടുത്ത് സ്റ്റെപ്പ് കയറി മറ്റാരും ഉപയോഗിക്കാത്ത ബെഡ്റൂമിൽ കൊണ്ടുവച്ചു. അവൻ തിരിച്ച് കിച്ചണിൽ എത്തിയപ്പോഴേക്കും മാർഗി ആൻറ്റിക്കായി ചായയും ഫ്രൂട്ട് കേക്കും വിളമ്പിയിരുന്നു. റിപ്പറിൻ്റെ വായിൽ നിന്ന് തുപ്പലും ചായത്തുള്ളികളും വൃത്തിയുള്ള അടുക്കളത്തറയിൽ വീഴുന്നത്, നീരസത്തോടെ പെറ്റൂണിയ നോക്കുന്നത് ഹാരി ശ്രദ്ധിച്ചു. പെറ്റൂണിയയ്ക്ക് മൃഗങ്ങളെ ഇഷ്ടമല്ലായിരുന്നു. ബാക്കി നായകളെയെല്ലാം ആരാണ് നോക്കുന്നത് മാർഗി? വെർണൻ ചോദിച്ചു. കേണൽ ഫബ്സ്റ്റർ ആണ് നോക്കുന്നത്. പക്ഷെ പാവം, ഈ റിപ്പറിനെ അവിടെ ആക്കിയിട്ട് വരാൻ പറ്റില്ല. എന്നെ അടുത്ത് കണ്ടില്ലെങ്കിൽ അവൻ വിഷമിക്കും, മാർഗി ആൻറ്റി പറഞ്ഞു. ഹാരി വന്നിരുന്നത് കണ്ടപ്പോൾ റിപ്പർ മുരളാൻ തുടങ്ങി. അപ്പോഴാണ് മാർഗി ആൻറ്റി ആദ്യമായി ഹാരിയെ ശരിക്കും ശ്രദ്ധിച്ചത്. ആഹാ, അപ്പോൾ നീ ഇപ്പോഴും ഇവിടെയുണ്ടോ? അതെ, ഹാരി പറഞ്ഞു. അതെ എന്നങ്ങനെ നന്ദിയില്ലാത്ത സ്വരത്തിലല്ല പറയേണ്ടത്, മാർഗി ആൻറ്റി മുരണ്ടു. വെർണനും പെറ്റൂണിയും ആയതുകൊണ്ട് നിന്നെ ഇവിടെ വെച്ച് പൊറുപ്പിക്കുന്നു. ഈ ഞാൻ പോലും അത് ചെയ്യില്ലായിരുന്നു. എൻ്റെ വാതിൽ പഠിക്കലെങ്ങാനും ഉപേക്ഷിച്ചിട്ട് പോയിരുന്നെങ്കിൽ നിന്നെ നേരെ വല്ല അനാഥാലയത്തിൽ ഞാൻ കൊണ്ടാക്കിയേനെ. ഹാരി ഇതിലും ഭേദം അനാഥാലയമാണെന്ന് പറയാൻ തുടങ്ങിയെങ്കിലും ഹോഗ്മീഡ്സ് ഫോമിൻ്റെ കാര്യമോർത്ത് മിണ്ടാതെയിരുന്നു. പകരം വിഷമിച്ച് തൻ്റെ മുഖത്തൊരു ചിരി വിടർത്തി. നീ എന്നെ നോക്കി ചിരിക്കണ്ട, മാർഗി ആൻറ്റി പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടതിൽ നിന്ന് നിനക്ക് ഒരു പുരോഗമനവുമില്ലല്ലോ. സ്കൂളിൽ നിന്നെങ്കിലും നീ കുറച്ച് നല്ല മാനേഴ്സ് പഠിക്കുമെന്ന് ഞാൻ കരുതി. വലിയൊരു വായ ചായ ഇറക്കിക്കൊണ്ട് അവർ വെർണനോട് ചോദിച്ചു. നീ അവനെ ഇപ്പോൾ എവിടെയാണ് പഠിക്കാൻ അയക്കുന്നത് വെർണൻ? സെൻറ്റ് ബ്രൂട്ടസിൽ. ഇതുപോലുള്ള ഹോപ്ലെസ് കേസുകൾക്ക് പറ്റിയ ഇൻസ്റ്റിറ്റ്യൂഷനാണത്, വെർണൻ പറഞ്ഞു. സെൻറ്റ് ബ്രൂട്ടസിൽ വടി ഉപയോഗിക്കുമോ ചക്ക? ആ, ഉപയോഗിക്കാറുണ്ട് മിക്കപ്പോഴും, ഹാരി പറഞ്ഞു. വളരെ നല്ലത്, മാർഗി പറഞ്ഞു. അടി കിട്ടേണ്ട പിള്ളേർക്ക് അത് കൊടുക്കാതെ ഓരോ മുടന്ത ന്യായം പറയുന്നത് എനിക്കിഷ്ടമേ അല്ല. 100 in 98 കേസുകൾക്കും ചുട്ട അടി കൊടുത്താൽ മാറാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. നിനക്ക് അടി കിട്ടാറുണ്ടോ? ആ, മിക്കപ്പോഴും. എനിക്കിപ്പോഴും നിൻ്റെ സംസാര രീതി അത്ര പിടിക്കുന്നില്ല കേട്ടോ ചക്ക. പെറ്റൂണിയ, ഞാനായിരുന്നു നിൻ്റെ സ്ഥാനത്തെങ്കിൽ ഇതിനോടകം സ്കൂൾ അധികൃതർക്ക് ഈ ചെക്കന് കടുത്ത ശിക്ഷ കൊടുക്കാൻ എഴുതിയനെ. വെർണൻ അങ്കിൾ പെട്ടെന്ന് വിഷയം മാറ്റാനായി ചോദിച്ചു. മാർഗി, ഇന്ന് രാവിലത്തെ വാർത്ത നീ കണ്ടായിരുന്നോ? ആ രക്ഷപ്പെട്ട കുറ്റവാളിയെ പറ്റി എന്തെങ്കിലും? മാർഗി ഹാരിയെയും ഡൂഡ്ലിയെയും വെച്ച് കമ്പയർ ചെയ്യുന്നതിലും ഡൂഡ്ലിക്ക് മാത്രം വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ ഹാരിയുടെ മുമ്പിൽ വെച്ച് വാങ്ങിക്കൊടുക്കുന്നതിലും പ്രത്യേക സന്തോഷം കണ്ടെത്തി. അവർ വന്ന് 3rd day ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന സമയത്ത് ഈ ചെക്കൻ ഇങ്ങനെയായി പോയതിൽ നീ നിന്നെ ഒരിക്കലും സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല വർണ്ണൻ, മാർഗി പറഞ്ഞു. എന്തെങ്കിലും ഉള്ളിൽ കേടായിരിപ്പുണ്ടെങ്കിൽ പിന്നെ അതിനെ ശരിയാക്കാൻ ആർക്കും ഒന്നും ചെയ്യാനാകില്ല. ഹാരി അത് കേൾക്കാത്ത മട്ടിൽ ആഹാരം കഴിക്കാൻ ശ്രമിച്ചുവെങ്കിലും അവൻ്റെ കൈകൾ ദേഷ്യത്താൽ വിറയ്ക്കാനും മുഖം ചുവക്കാനും തുടങ്ങി. അവൻ സ്വയം തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചു. നീ ഹോഗ്മീഡ്സ് ഫോമിനെ പറ്റി ഓർക്ക്, ഇപ്പോൾ ഒന്നും പറയരുത്. മാർഗി വൈൻ ഗ്ലാസ് എടുക്കാൻ കൈ നീട്ടിക്കൊണ്ട് തുടർന്നു. ഇതെല്ലാം ജനിക്കുമ്പോഴേ ഉണ്ടാകുന്ന പിഴകളാണ്. നായകളുടെ കാര്യം എടുത്തു നോക്കിയാലും കാണാം. പെൺപട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അത് പപ്പിയിലും കാണും. ആ സമയം മാർഗിയുടെ കയ്യിലിരുന്ന വൈൻ ഗ്ലാസ് തുണ്ടുതുണ്ടായി പൊട്ടിത്തെറിച്ചു. മാർഗിയെ, എന്തെങ്കിലും പറ്റിയോ? പെറ്റൂണിയ ചോദിച്ചു. ഏയ്, കുഴപ്പമൊന്നുമില്ല. ചിലപ്പോൾ ഞാൻ ടൈറ്റായി ഗ്ലാസ്സിൽ പിടിച്ചു കാണാം. ഇതേ സംഭവം കേണൽ ഫബ്സ്റ്ററിൻ്റെ അവിടെ വെച്ചും ഉണ്ടായി. പക്ഷേ പെറ്റൂണിയയും വെർണനും സംശയത്തോടെ ഹാരിയെ നോക്കി. അതുകൊണ്ട് ഹാരി പുഡിംഗ് കഴിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് കഴിച്ചെഴുന്നേൽക്കാൻ ശ്രമിച്ചു.
ഹാളിലെത്തി ഹാരി ഭിത്തിയിൽ ചാരി നിന്ന് ആഴത്തിൽ ശ്വാസം വലിച്ചു വിട്ടു. ഇതുപോലെ സ്വയം നിയന്ത്രണം നഷ്ടപ്പെട്ട് എന്തെങ്കിലും പൊട്ടിച്ചിട്ട് കുറേ നാളുകളായി. ഇനിയും അത് സംഭവിച്ചുകൂടാ. ഇങ്ങനെ തുടർന്നാൽ ഹോഗ്സ്മീഡ് ഫോമിനെ മാത്രമല്ല മിനിസ്ട്രി ഓഫ് മാജിക്കിൽ അറിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും. ഹാരി സ്വയം ഓർത്തു. ഹാരി ഇപ്പോഴും പ്രായപൂർത്തിയാകാത്ത ഒരു മന്ത്രവാദിയാണ്. അങ്ങനെയുള്ളവർക്ക് മാന്ത്രിക ലോകത്തിൻ്റെ നിയമം അനുസരിച്ച് ഹോഗ്വേഡ്സിന് വെളിയിൽ മാജിക് പ്രയോഗിക്കാൻ പാടുള്ളതല്ല. ഹാരിക്ക് കഴിഞ്ഞ വേനലവധി കാലത്തും പ്രൈവറ്റ് ഡ്രൈവിലെ വീട്ടിൽ വെച്ച് അത്തരത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായതും അവന് മിനിസ്ട്രി ഓഫ് മാജിക്കിൽ നിന്ന് താക്കീത് ലഭിച്ചതുമാണ്. അതുകൊണ്ട് ഇനിയും ഒരു പ്രാവശ്യം കൂടെ അത്തരത്തിലുണ്ടായാൽ തീർച്ചയായും അവനെ ഹോഗ്വേഡ്സിൽ നിന്ന് പുറത്താക്കും. അടുത്ത 3 ദിവസങ്ങളിൽ മാർഗി ആൻറ്റി ഇതുപോലെ ചൊറിയുന്ന സംസാരവും സംസാരിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ ഹാരി ഹെർമിയോണി അയച്ചു കൊടുത്ത ആ കിറ്റിനെ പറ്റി മനസ്സിലോർക്കും. അത് ഏറെ ഫലവത്തായിരുന്നു അവൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ. അങ്ങനെ അവസാനം മാർഗി ആൻറ്റി പോകുന്ന ദിവസമെത്തി. അന്ന് വൈകുന്നേരം പെറ്റൂണിയ സ്പെഷ്യൽ ഡിന്നർ ഒരുക്കി. വെർണൻ അങ്കിൾ വൈൻ കുപ്പികൾ പൊട്ടിച്ചു. അവർ ഹാരിയുടെ കുറ്റങ്ങളൊന്നും പറയാതെ ഭക്ഷണം കഴിച്ചു. ഏറെ നേരം സംസാരിച്ചു. അവസാനം അങ്കിൾ ഒരു കുപ്പി ബ്രാൻഡി എടുത്തു. മാർഗിയുടെ മുഖം അപ്പോഴേ കുറേയേറെ വൈൻ കുടിച്ച് ചുവന്നിരുന്നു. കുടിച്ച് ഉന്മാദയായ മാർഗി ആദ്യം ഡ്യൂഡ്ലിയെ കുറേ പൊക്കി സംസാരിച്ചു. അതിനുശേഷം ഹാരിയുടെ നേരെ തിരിഞ്ഞ് അവർ തുടർന്നു. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇതെല്ലാം ആ ചീത്ത രക്തത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന്? പെറ്റൂണിയ, ഞാൻ നിൻ്റെ കുടുംബത്തിനെ പറ്റി സംസാരിക്കുന്നതല്ല കേട്ടോ. പക്ഷേ നിൻ്റെ ആ സഹോദരി അതൊരു ചീഞ്ഞ മുട്ടയായിരുന്നു. പിന്നെ ഒന്നിനും കൊള്ളാത്ത ഒരുത്തൻ്റെ കൂടെ ഓടിപ്പോയി. അതിൻ്റെ ഫലമാണ് ദാ ഇപ്പോൾ നമ്മുടെ മുമ്പിലിരിക്കുന്ന ഇത്. ഹാരി തൻ്റെ പ്ലേറ്റിലേക്ക് തുറിച്ചു നോക്കി. ചെവിക്കകത്ത് എന്തോ മുഴങ്ങുന്നത് പോലെ. ഈ ജെയിംസ് പോട്ടർ? മാർഗി വീണ്ടും മദ്യം ഗ്ലാസ്സിലേക്ക് പകർന്നുകൊണ്ട് ചോദിച്ചു. അയാൾ എന്താണ് ചെയ്തിരുന്നത്? നീ ഇതുവരെ അതെന്നോട് പറഞ്ഞിട്ടില്ലല്ലോ വെർണൻ. ആ ചോദ്യം കേട്ട് പരിഭ്രാന്തിയോടെ വെർണൻ പെറ്റൂണിയെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അവന് ജോലിയില്ലായിരുന്നു, അൺഎംപ്ലോയിഡ്. ഞാൻ പ്രതീക്ഷിച്ചത് പോലെ തന്നെ. ഒന്നിനും കൊള്ളാത്ത, ആർക്കും ഉപകാരമില്ലാത്ത ഒരു മടിയെ. അല്ല, അദ്ദേഹം അങ്ങനെയല്ലായിരുന്നു. ഹാരി ദേഷ്യം കൊണ്ട് വല്ലാതെ വിറയ്ക്കാൻ തുടങ്ങി. ഹാരി നീ കിടക്കാൻ പൊയ്ക്കോളൂ, വെർണൻ അങ്കിൾ പറഞ്ഞു. വേണ്ട വെർണൻ വേണ്ട, അവൻ പറയട്ടെ. നിന്റെ പാരൻസിനെ പറ്റി നിനക്ക് വലിയ അഭിമാനമാണല്ലോ. രണ്ടുപേരും കൂടെ കുടിച്ച് ലെക്കില്ലാതെ കാറ് ഓടിച്ചു പോയി ഇടിച്ച് ചത്തു. അല്ല, അവർ കാറിടിച്ചല്ല മരിച്ചത്, ഹാരി അലറി. അവർ കാറപകടത്തിൽ തന്നെയാണ് മരിച്ചത്. നുണ പറയുന്നു നുണയാ. പക്ഷെ പെട്ടെന്ന് മാർഗി സംസാരം നിർത്തി. പകരം ദേഷ്യം കൊണ്ട് ശരീരം വീർക്കാൻ തുടങ്ങി. മുഖവും കണ്ണും വായുമെല്ലാം വീർത്ത് വലുതായി. അടുത്ത നിമിഷം ധരിച്ചിരിക്കുന്ന ജാക്കറ്റിലെ ബട്ടണുകളെല്ലാം പൊട്ടിത്തെറിച്ചു. അവർ ഒരു ഭീകരമായ ബലൂണിനെ പോലെ വീർത്തുകൊണ്ടിരുന്നു. മാർഗി! വെർണനും പെറ്റൂണിയും ഒരുമിച്ച് വിളിച്ചു. മാർഗിയുടെ ശരീരം പതുക്കെ കസേരയിൽ നിന്ന് പൊങ്ങാൻ തുടങ്ങി. അവരുടെ ശരീരം ഇപ്പോൾ കാണാൻ ഏകദേശം ഒരു പന്ത് പോലെ വീർത്തിരുന്നു. വെർണൻ മാർഗിയുടെ ഒരു കാൽ പിടിച്ച് താഴേക്ക് വലിക്കാൻ നോക്കിയെങ്കിലും ശക്തിയോടെ വെർണനെയും കൂടെ മുകളിലേക്ക് വലിച്ചെടുക്കുമെന്ന മട്ടായി. റിപ്പർ മുൻപോട്ട് ചാടി വെർണൻ്റെ കാലിൽ കടിച്ചു. ഹാരി പെട്ടെന്ന് സ്റ്റെപ്പിനടിയിലുള്ള കുടിസ് മുറിയിലെത്തി. അവൻ എത്തിയതും മുറിയുടെ വാതിൽ താനെ തുറന്നു. സെക്കൻഡുകൾക്കകം ഹാരി തൻ്റെ ട്രങ്ക് പെട്ടി മുൻവാതിലിനടുത്തെത്തിച്ചു. അതിവേഗം മുകളിൽ തൻ്റെ ബെഡ്റൂമിലെത്തി തൻ്റേതായ എല്ലാ സാധനങ്ങളും എടുത്തു. ഹെഡ്വിഗിൻ്റെ ഒഴിഞ്ഞ കൂടുമെടുത്ത് താഴെ ട്രങ്ക് പെട്ടിയുടെ അടുത്തെത്തി. വെർണൻ ഓടി എത്തിക്കൊണ്ട് പറഞ്ഞു, ഇങ്ങോട്ട് വാ, വന്നവളെ താഴെ ഇറക്ക്. പക്ഷേ ഹാരിയുടെ ദേഷ്യം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. അവൻ കാലുകൊണ്ട് തട്ടി പെട്ടി തുറന്നു. അതിൽ നിന്ന് മന്ത്രവടിയെടുത്ത് വെർണൻ്റെ നേരെ നീട്ടി. അവർക്കത് വേണം, ഹാരി കിതച്ചുകൊണ്ട് പറഞ്ഞു. അവർക്ക് കിട്ടിയത് അർഹതപ്പെട്ടത് തന്നെയാണ്. നിങ്ങൾ മാറി നിൽക്കൂ, വാതിലിൽ പിടുത്തമിട്ടുകൊണ്ട് ഹാരി പറഞ്ഞു.
എനിക്ക് മതിയായി ഇവിടെ, ഞാൻ പോകുകയാണ്. അടുത്ത നിമിഷം ഹാരിയെ കാണുന്നത് തൻ്റെ പെട്ടിയും വലിച്ച് ഹെഡ്വിഗിൻ്റെ കൂടും കയ്യിൽ പിടിച്ചുകൊണ്ട് വിജനമായ ഇരുണ്ട തെരുവിലാണ്. ഇവിടെ രണ്ടാമത്തെ ചാപ്റ്റർ അവസാനിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചാപ്റ്ററുമായി എത്രയും വേഗം ചാനലിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.